തമിഴ്നാട്ടിൽ വീണ്ടും വിദ്യാർത്ഥിന് ജീവനൊടുക്കി. തിരുവള്ളൂരിന് സമീപം കീഴ്ച്ചേരിയിലെ സ്കൂൾ ഹോസ്റ്റലിൽ പ്ലസ് ടു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ദൃശ്യങ്ങൾ ആദ്യം. സുജിത്ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്, ഈ ആത്മഹത്യയിലേക്ക് എത്തിച്ച സാഹചര്യം എന്താണ് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് നാട്ടുകാർ ആരോപിക്കുന്നത്? ആത്മഹത്യക്കുറിപ്പ് അതേപോലെയുള്ള മറ്റ് എന്തെങ്കിലും സൂചനകളോ ഇതേവരെ കണ്ടെടുത്തിട്ടില്ല. ശാലിനി, പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവള്ളൂർ സർക്കാർ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ബന്ധുക്കളും അതേപോലെ നാട്ടുകാരുമൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് ഇവരുടെ നിലപാട്. കള്ളാക്കുറിച്ചിയിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ പോലീസിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം മദ്രാസ് ഹൈക്കോടതി കള്ളാക്കുറിച്ചിയിലെ ആത്മഹത്യയെ തുടർന്നുണ്ടായ ഹർജികളിലൊന്ന് തീർപ്പാക്കുന്ന അവസരത്തിൽ ഇനി ഇത്തരത്തിൽ അസ്വാഭാവിക മരണങ്ങൾ തമിഴ്നാട്ടിലെ സ്കൂൾ ക്യാമ്പസുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ CBCID നേരിട്ട് കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം CBCID DIG സത്യപ്രിയ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസും സമീപ ജില്ലകളിൽ നിന്നൊക്കെയുള്ള പോലീസിനെ എത്തിക്കും എന്നറിയുന്നു. ഏതായാലും ഇപ്പോൾ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. ആത്മഹത്യക്ക് പിന്നിലുള്ള സാഹചര്യത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ വെളിവാകാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പോലീസ് സേനയെ വൻതോതിൽ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ. ശരി.